അസ്സലാമു അലൈക്കും. എന്തിനാ നിങ്ങളെ ഈ ചർച്ച എല്ലാം? നിങ്ങൾ അഞ്ചാറ് കൊല്ലത്തെ ഈ ചർച്ച ഏടെത്തു? അടുത്ത മാസത്തേക്ക് 30 കൊല്ലമായി. ഞാൻ ഇനിയും എത്ര കാലം വിടാ എന്നുള്ളത് ആർക്കറിയാ? അതിനെന്താ, നിങ്ങളുടെ നാട്ടില് നല്ലൊരു വീട് വെച്ചു, 3 പെൺമക്കളെ സുഖമായിട്ട് കെട്ടിച്ചു വിട്ടു, നല്ല ഭംഗിയാക്കി തന്നെ കെട്ടിച്ചു വിട്ടില്ലേ? പിന്നെ നാട്ടില് നിങ്ങൾ തന്നെ പറയാറുണ്ട്, 1 ഏക്കർ സ്ഥലമുണ്ട്, അവിടെ പോയി കൃഷി ചെയ്യാം എന്നൊക്കെ. കുടുംബത്തോടു കൂടെ കൃഷി ചെയ്ത് സുഖമായിട്ട് ജീവിക്കാം അല്ലേ? അങ്ങനെ ചെയ്യുന്നുണ്ടേ? ശരിക്കും ഇതാണ് നമ്മൾ പ്രവാസികളെ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം. 90% ആളുകളും ജീവിതം ആസ്വദിക്കാണ്ട് മരണപ്പെടുന്നവരാണ്. നമ്മളെ നമുക്ക് വേണ്ടി ജീവിച്ചിനോ? വളരെ ശരിയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ജീവിക്കും. റഹീം പറഞ്ഞത് ശരിയാണ്, നമ്മൾ നാട്ടുകാരെ സ്നേഹിക്കുന്നു, അവര് നമ്മളെ സ്നേഹിക്കുന്നില്ല. നമ്മൾ വേണ്ടതുപോലെ നമ്മൾ അവരെ കെയർ ചെയ്യുന്നു, സ്നേഹിക്കുന്നു. പക്ഷെ അവർക്ക് വേണ്ടത് എന്താണ്? നമ്മുടെ ക്യാഷും നമ്മുടെ വസ്തുക്കളും മാത്രമാണ്. അവർക്ക് നമ്മൾ എങ്ങനെയാണ് ഈ ക്യാഷ് ഉണ്ടാക്കുന്നത്, എത്രത്തോളം നമ്മൾ അധ്വാനിച്ചാണ് ഉണ്ടാക്കുന്നത്, ഏത് ഈ പൊരിവേലിൽ നിന്നിട്ടാണെന്നോ അവർ ആലോചിക്കുന്നില്ല. അവർക്ക് ഉപ്പ ഭർത്താവ് ആരായിക്കോട്ടെ അയക്കുന്ന ക്യാഷ്, അത് ക്യാഷ് കിട്ടണം, അത് കറക്റ്റായിട്ട് അവർക്ക് കിട്ടണം. അത്ര മാത്രമാണ്, എല്ലാം നമ്മുടെ ഒരു വിധി, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ശരിയാ, കഴിഞ്ഞ ആഴ്ച മരിച്ച അലവിക്കേണ്ട കാര്യം തന്നെ. 10-15 വർഷമായിട്ട് ഇവിടെ ജീവിച്ച് നാട്ടിൽ പോയിട്ട് കുടുംബത്തോ ചെറിയ മക്കളെല്ലാം കൂടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം, നല്ലൊരു വീടെടുത്തിട്ട് അതിൽ കൂടുതൽ താമസിച്ചിട്ടില്ല, ലാസ്റ്റ് ഇവിടെ തന്നെ മരിച്ച് ഇവിടെ തന്നെ മയ്യത്ത് മറിയേണ്ട ഒരു അവസ്ഥ. ഇതൊക്കെ തന്നെയാണ് നമ്മൾ പ്രവാസികൾ ഓരോരുത്തരുടെയും അവസ്ഥകൾ. മരിക്കുന്നതിൻ്റെ തലേന്ന് അയാളെൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരുപാട് സങ്കടങ്ങളെല്ലാം പറഞ്ഞതാണ്. നാട്ടിൽ പോകാൻ പറ്റാത്തതിൻ്റെ ഒരുപാട് സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കുറേ പറഞ്ഞ് സമാധാനിപ്പിച്ചു വിട്ടതാണ്. എന്ത് ചെയ്യാനാണ്, ഇതൊക്കെയാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഇത്രയും കാലം ഭാര്യനെയും മക്കളെയും കുടുംബത്തിനെല്ലാം നോക്കി ഇവിടുന്ന് കിട്ടുന്ന സമ്പാദ്യം മൊത്തം നാട്ടിൽ അയച്ചു കൊടുത്ത് നല്ല വീടും പെൺകുട്ടികളെ കല്യാണമെല്ലാം നല്ല രീതിയിൽ തന്നെ നടത്തി, എന്നിട്ടും ഇവിടെ മരണപ്പെട്ടിട്ട് അയാളെ മയ്യത്തൊന്ന് കാണും പോലും ഒന്നുമില്ല. നാട്ടുകാരെങ്കിലും ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മയ്യത്ത് നാട്ടിലെത്തൂലായിരുന്നു. വല്ലാത്തൊരു പ്രയാസമായിപ്പോയി, എന്ത് ചെയ്യാം? അതാണ് മൂസ ഞാൻ നേരത്തെ പറഞ്ഞേ, നമ്മളൊന്നും ആർക്കും വേണ്ട, നമ്മൾ മരിച്ചാലെന്താ ജീവിച്ചാലെന്താ, ആർക്കും ഒന്നുമില്ല. മക്കളെ, എനിക്കും ഇതെല്ലാം അവസാനിപ്പിച്ച് നാട്ടിൽ പോകണമെന്നുണ്ട്. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ കഴിയുന്നതിൻ്റെ മുമ്പ് ഞാനും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബവും ഈ അലവീക്കാൻ്റെ കുടുംബം പറഞ്ഞതുപോലെ പറയുമോ എന്നുള്ളത് പറയാനൊന്നും പറ്റൂല. പക്ഷെ നിങ്ങളെല്ലാം റീമേ മയ്യത്ത് നാട്ടിലെത്തിക്കുക ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക്. നിങ്ങൾ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ചു കൂട്ടണ്ട, നിങ്ങൾ പോയിട്ട് കയറുന്നോ എല്ലാം. ഞാൻ പോയി ഉറങ്ങട്ടോ മോനെ. കള്ള ഇഞ്ഞാലെ സ്പ്രേ എടുക്കുന്ന കുറേ ദിവസമായി നോക്കുന്നു, ഇത് ആരെടുക്കുന്ന ആരെടുക്കുന്നു, ഇഞ്ഞാണില്ല എൻ്റെ സ്പ്രേ എടുത്തോണ്ട് വന്നത്. അത് ശരി, ഞാൻ ശരിയെത്തരാ. ഇത് നിന്റെ കഴിഞ്ഞ് ഏതാണ്ട് അടിക്കലോടിയിട്ട് ഒരു മാസമായിട്ടുണ്ടോ? ഇതിൽ കഴിഞ്ഞ് ഇജ് വേറെ വാങ്ങിക്കോട്ടാ. ഇയാള് സാധാരണ 8:30 ഡ്യൂട്ടിക്ക് പോകണമല്ലോ, എന്നാലും നേരം വയ്ക്കുക. അത് ശരിയാണല്ലോ മൂസക്ക, എപ്പോ രാവിലെ പോന്നെയാണല്ലോ ഡ്യൂട്ടിക്ക്, ഇന്നതാളി പറ്റിയത്. എന്താ പറ്റിയടാ? എന്താ പറ്റി അറിയില്ല. എന്താണ് പറ്റി? എന്താ പറ്റി അറിയില്ല. മുത്തെ മൂസക്ക, എന്താ സംഭവിച്ചടാ? അറിയില്ലടാ. എന്താ പറ്റിയേ? എന്ത് പറ്റി അറിയില്ല. എടാ സാധിക്കെ, ഞാൻ ഫോർത്ത് റഹീമിനെ വിളിച്ച. ഹലോ. ഹലോ റഹീംക്കാ, നമ്മളെ റൂമിലുള്ള മൂസക്കാനെ വിളിച്ചിട്ട് എണീക്കുന്നില്ല. ഞങ്ങൾ കുറേ നേരം തട്ടി നോക്കുന്നു, ഒരു അനക്കവും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല.
അപ്പൊ ഞാൻ ഇവനുള്ളത് ആകെ ബേജാറായിട്ടുള്ള, അപ്പൊ നിങ്ങള് ആരെയും കൂട്ടിട്ട് ബാങ്ക് ഇങ്ങോട്ട് പേരി, ആകെ ടെൻഷനിലുള്ളത് എന്തെന്ന് ആകണ്ട ഒന്നും തിരിയുന്നില്ല, മൂപ്പര് അനങ്ങുന്നില്ല. അല്ലാ സുബേർന വിളിച്ചിക്കഞ്ഞി? ഓ ഇല്ല, ഞാൻ ആരെയും വിളിച്ചിക്കില്ല. എന്നാ ഒരു കാര്യം ചെയ്യും, പിന്നെ ആംബുലൻസും വിളിക്കണ്ടേ? ഞാൻ ഒരു കാര്യം ചെയ്യാം, സുബേറിനെ വിളിക്കാം, ആംബുലൻസും വിളിച്ചിട്ട് ആംബുലൻസ് എത്തുമ്പോഴേക്ക് ഞങ്ങൾ അങ്ങെത്താം. ഓക്കെ ഓക്കെ. എന്നാ പറ്റിയേ? അറിയിച്ചിട്ട് മയ്യത്ത് നാട്ടിലെത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. എൻ്റെ അടുത്ത് ഒരു നമ്പർ ഉണ്ട്, മൂപ്പര് മോൻ്റെ തെറ്റാണ് തോന്നുന്നു, അന്ന് എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചായിരുന്നു. മൂസാക്ക വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, പരിധിക്ക് പുറത്താ കാണിക്കുന്നത്. ഞാൻ എന്താ ചെയ്യാം? നാട്ടിൽ ആരുടെയെങ്കിലും നമ്പർ ഉണ്ടോ? ഇതിന് മൈ ഹോം എന്നുള്ള നമ്പർ ഇതിലേക്ക് ഒന്ന് വിളിച്ചോക്കില്ല. എന്റെ ഫോണിൽ വിളിച്ച മൂപ്പരൊരു ബന്ധുണ്ട് ഇവിടെ, ഒരു കഫ്തീരിയിൽ മൂപ്പര് കൊണ്ടുവന്നെ. മൂപ്പരോട് ചോദിച്ചാൽ ചിലപ്പോ നമ്പർ കിട്ട സാധ്യത ഉണ്ട്. ഹലോ റഹീമേ, ഷോപ്പിന്ന് ആളെ നമ്പർ കിട്ടിയിട്ടുണ്ട്, അത് നിന്റെ വാട്സാപ്പിലേക്ക് വിട്ടിട്ടുണ്ട്, അതിക്ക് വിളിച്ചു നോക്കട്ടാ. ഓക്കെ ആ ഓക്കെ എടാ, ഓക്കെ വാട്സപ്പിലുണ്ടല്ലേ, ഞാൻ നോക്കി വിളിച്ചോളാം. ഓക്കെ ഓക്കെ ശരി 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 വെച്ചോ. ഹലോ ആ മുസുഖാൻ്റെ ചങ്ങയല്ലേ? ആ സംഭവമല്ലോ. ഓക്കെ ആ അതെ അതെ ആ അതെയാ റഷീദ് അയച്ച നമ്പർ കിട്ടിയോ? വിളിച്ചോ നാട്ടിലേക്ക്? എന്താ പോലെ പറഞ്ഞു? കൽബ് കത്തിപ്പോയി മക്കളെ കേട്ടിട്ട്, എല്ലാ സ്നേഹവും വാരി കോരി കൊടുത്തിട്ട് ആ മനുഷ്യൻ അവിടെ തന്നെ മയ്യത്ത് അട അടക്കിയേക്കുന്നാ പറയുന്നത്. എന്താ ചെയ്യാം? ഒരു കാരണവശാലും നമ്മളത് ചെയ്യറും. എന്ത് വില കൊടുത്ത് നമ്മൾ മയ്യത്ത് നാട്ടിലെത്തിക്കണം, അതിനു വേണ്ട എല്ലാ പരിപാടിയും ഇപ്പം തന്നെ പെട്ടെന്ന് നോക്കുക. പേപ്പർ വർക്ക് എല്ലാം എങ്ങനെയല്ലാന്നുള്ളത്, റേഡിയോ പോകേണ്ടത് എങ്ങനെയാ പോകേണ്ടത് എല്ലാം നോക്കിയിട്ട് പെട്ടെന്ന് ചെയ്യണം. മയ്യത്ത് ഉറപ്പായിട്ട് നാട്ടിലെത്തിക്കണം.